നമസ്കാരം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മക്കൾക്ക് എപ്പോഴും നല്ല കോളേജിൽ നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെന്നത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് പല കുട്ടികളും ചെറുപ്പക്കാരും എവിടെയൊക്കെയാണ് ഏതൊക്കെ കോളേജുകളിലാണ് കോഴ്സുകൾ ഉള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനും വളരെ മിടുക്കരു തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല ആനുകൂല്യങ്ങളും പല വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായിട്ടും ലഭിക്കുന്നുണ്ട് ഇവിടെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എസ് സി ബി സി എന്ന് പറയും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേഡ് ക്ലാസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എവിടെയൊക്കെയാണ് എത്ര ശതമാനം സംവരണമാണ് ഏതൊക്കെ കോഴ്സുകളിലാണ് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു വിവരണമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും മുന്നോക്ക വിഭാഗങ്ങളിലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വെവ്വേറെ സംവരണ വ്യവസ്ഥകളും രീതികളുമുണ്ട് മുന്നോക്കക്കാർക്കുള്ള സംവരണം ഈയിടെ വന്നതാണ് അതിനെ സംബന്ധിച്ച് അത് നടപ്പിൽ വരുത്തുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുമുണ്ട് എന്താണെങ്കിലും ഈ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പിന്നാക്ക വിഭാഗം എന്ന ഗണത്തിലുൾപ്പെടുന്ന എസ് സി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചെറുപ്പക്കാർക്ക് എത്ര ശതമാനം വിവിധ കോഴ്സുകൾക്ക് സംവരണം ലഭിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളതും ഈ ഞാൻ പറയുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയായിരിക്കും അത് ഏറ്റവും ലേറ്റസ്റ്റായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് ആദ്യം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ എസ് സി ബി സി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര ശതമാനമാണ് സംവരണം എന്ന് പറയാം ഏതൊക്കെയാണ് എസ് സി ബി സിയിൽ ഉൾപ്പെടുന്നത് എന്ന് ഈ ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ സമുദായത്തിൻ്റെയും സംവരണ കണക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ഈഴവ ബില്ല തീയ എന്നീ വിഭാഗത്തിന് ഒൻപത് ശതമാനമാണ് സംവരണം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് മുസ്ലിം വിഭാഗത്തിന് എട്ട് ശതമാനം അദർ ബാക്ക്വേഡ് ഹിന്ദു എന്ന വിഭാഗത്തിന് മൂന്ന് ശതമാനം ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെടെ മൂന്ന് ശതമാനം അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് എന്ന വിഭാഗത്തിന് ദളിത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ശതമാനം ധീവര രണ്ട് ശതമാനം വിശ്വകർമ്മ രണ്ട് ശതമാനം കുശവ കുലാല കുംബാര ഒരു ശതമാനം കുടുമ്പി ഒരു ശതമാനം അങ്ങനെ ആകെ ഒ ബി സിക്ക് മുപ്പത് ശതമാനം സംവരണമാണ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ എസ് എന്നുള്ള ഇനത്തിൽ ലഭിക്കുന്നത് സാധാരണ പി എസ് സി ജോലികളിൽ പല വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് സംവരണം ഈ വിദ്യാഭ്യാസ സംവരണവും പി എസ് സി ജോലിക്കുള്ള സംവരണവും വ്യത്യാസമായതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പല ആളുകൾക്കും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് ഇനി ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിൽ എങ്ങനെയാണ് എസ് സി ബി സി വിഭാഗത്തിൻ്റെ സംവരണം എന്ന് നോക്കാം ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിൽ ആകെ അഞ്ച് വിഭാഗമാക്കിയാണ് സംവരണം തിരിച്ചിട്ടുള്ളത് ഈഴവ തീയ ബില്ലവ എട്ട് ശതമാനം സംവരണം മുസ്ലിം ഏഴ് ശതമാനം സംവരണം ലാറ്റിൻ കാത്തലിക് എസ് ഐ യു സി ഒരു ശതമാനം സംവരണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുമ്പ് പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിന് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെടെ മൂന്ന് ശതമാനം ഉണ്ടായിരുന്നു ഇവിടെ ലാറ്റിൻ കാത്തലിക് എസ് ഐ യു സിക്ക് ഒരു ശതമാനം മാത്രമാണ് സംവരണം അതർ ബാക്ക്വേഡ് ഹിന്ദു മൂന്ന് ശതമാനം അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് ഒരു ശതമാനം അങ്ങനെ ആകെ ഇരുപത് ശതമാനം സംവരണം മാത്രമാണ് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ളത് എസ് സി ബി സിക്ക് ഉള്ളത് ശ്രദ്ധിക്കേണ്ടത് പ്രൊഫഷണൽ കോഴ്സുകളിൽ അത് മുപ്പത് ശതമാനം സംവരണം ഉണ്ട് അപ്പോൾ ഇവിടെ ബാക്കി പത്ത് ശതമാനം സംവരണം ഇനിയും അർഹതപ്പെട്ടവർക്ക് നൽകാനുള്ളതാണ് അത് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെ അടുത്ത കണത്തിൽ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ഹയർ സെക്കൻഡറി കോഴ്സസ് ഹയർ സെക്കൻഡറി കോഴ്സുകൾക്കുള്ള സംവരണത്തിൻ്റെ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഈഴവ ബില്ല തീയ ഒൻപത് ശതമാനം മുസ്ലിം എട്ട് ശതമാനം ലാറ്റിൻ കാത്തലിക് ആൻഡ് എസ് ഐ യു സി മൂന്ന് ശതമാനം അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് ഒരു ശതമാനം കുടുംബി ഒരു ശതമാനം വിശ്വകർമ്മ രണ്ട് ശതമാനം കുശവൻ കുലാലൻ കുലാല നായർ കുമ്പാരൻ വേലൻ ഓടൻ കുലാല ആന്ധ്ര നായർ ആന്തൂർ നായർ എന്നിവയ്ക്ക് ഒരു ശതമാനം അതർ ബാക്ക്വേഡ് ഹിന്ദു മൂന്ന് ശതമാനം ഇതിൽ എച്ച് എസ് സി വി എച്ച് എസ് സി എന്നിങ്ങനെ ചില ഗണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിമിന് എച്ച് എസ് സി ഏഴ് ശതമാനവും വി എച്ച് എസ് സിക്ക് എട്ട് ശതമാനവുമാണ് അതുപോലെ ഈഴവ ബില്ലാ തീയക്ക് എച്ച് എസ് സി എട്ട് ശതമാനം വി എച്ച് എസ് സി ഒൻപത് ശതമാനമാണ് ലത്തിൻ കത്തൂർകർക്ക് രണ്ടിലും മൂന്ന് ശതമാനം തന്നെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് അടുത്ത കണത്തിൽ പറയുന്നത് പ്രൊഫഷണൽ മെഡിക്കൽ പി കോഴ്സുകളാണ് ഇത് വളരെ ചെറിയ സംവരണം മാത്രമാണ് പല വിഭാഗങ്ങൾക്കും ലഭിക്കുന്നത് നിലവിലുള്ള നിയമപ്രകാരം ഇപ്പോൾ നൽകുന്ന സംവരണം ഈഴവ തീയ ബില്ലവ എന്നിവയ്ക്ക് മൂന്ന് ശതമാനം പ്രൊഫഷണൽ മെഡിക്കൽ പി ജി കോഴ്സുകളുടെ കാര്യമാണ് പറയുന്നത് ഈഴവ തീയ ബില്ലവയ്ക്ക് മൂന്ന് ശതമാനം മുസ്ലിമിന് രണ്ട് ശതമാനം അദർ ബാക്ക്വേഡ് ഹിന്ദു ഒരു ശതമാനം ലാറ്റിൻ കാത്തലിക് എസ് ഐ യു സി ഒരു ശതമാനം അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് ഒരു ശതമാനം കുടുംബി ഒരു ശതമാനം അങ്ങനെ ആകെ ഒൻപത് ശതമാനം സംവരണം മാത്രമാണ് പ്രൊഫഷണൽ മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസിൽ പറയുന്നത് ഇവിടെ ചില വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താനുള്ളത് ഇന്ദിരാസാഹിനി കേസിനെ തുടർന്നും പിന്നീടുള്ള നിലപാടുകൾക്കൊക്കെ ശേഷവും ആകെ അൻപത് ശതമാനത്തിലധികം സംവരണം അധികരിക്കരുത് പക്ഷേ അങ്ങനെ നോക്കിയാലും ഇവിടെ പല കോഴ്സുകൾക്കും പരമാവധി മുപ്പത് ശതമാനമാണ് സംവരണം കൊടുത്തിട്ടുള്ളത് ഒ ബി സി എന്നുള്ള വിഭാഗത്തിൽ എസ് സി ബി സി എന്ന വിഭാഗത്തിൽ മുഴുവനായിട്ടും അതേസമയം പല പി ജി കോഴ്സുകൾക്കും ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾക്കെല്ലാം സംവരണം മുപ്പത് ശതമാനം പോലും ആകെ കണക്കിൽ വരുന്നില്ല എടുത്തു പറയേണ്ടത് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഒരു ശതമാനമൊക്കെയാണ് പി ജി കോഴ്സുകൾക്കും ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിനും സംവരണം ഈ ഒരു ശതമാനം സംവരണം എന്ന് പറയുന്നത് നൂറ് പേരെ എടുക്കുമ്പോൾ ഒരാൾക്ക് അവസരം കിട്ടുന്നു എന്നുള്ളതാണ് പി ജി കോഴ്സുകളിൽ നൂറ് സീറ്റൊന്നും ഉണ്ടാകാറ് പോലും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ശതമാനം സംവരണം കിട്ടുന്ന വിഭാഗങ്ങളെല്ലാം നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി നിലനിൽക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ മാത്രമാണ് എസ്ഇ ബി സി വിഭാഗത്തിന് സംവരണം കിട്ടുന്നത് അതേസമയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ ഒ ഇ സി വിഭാഗങ്ങൾക്കോ നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സംവരണവുമായി ഹാജരാക്കേണ്ട കാര്യമില്ല നിലവിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിനുള്ള പരിധി എട്ടു ലക്ഷമാണ് ഈ എട്ടു ലക്ഷം പരിധിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ ശമ്പളം കണക്കാക്കില്ല അതേസമയം സ്വകാര്യ ഉദ്യോഗത്തിലുള്ള ആളുകളൊക്കെയാണെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന കണക്ക് പരിശോധിച്ച് എട്ട് ലക്ഷം വരെയുള്ള പരിധിയിൽ മുകളിൽ വരുന്നവർക്ക് ക്രിമിലെയറായി കണക്കാക്കുകയും അവർക്ക് സംവരണത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുകയുമില്ല